September we met, I could tell by a smile. You hadn't been with a good girl like me in a while. Yeah, you were impressed, couldn't leave me alone. Text me every time. Hi friends, happy new year. Welcome back to Kottayam Machai's vlog. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ബേക്ക്ഡ് വിത്ത് വൈറ്റ് സോസാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചെറുതായിട്ട് ചൂടാക്കുക. ചെറിയ ചൂടായിക്കഴിഞ്ഞ ശേഷം ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായതിന് ശേഷം വെളുത്തുള്ളി ഒരു 6 ചുള ചെറുതായി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയുടെ ആ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. സവോള നന്നായിട്ട് സോഫ്റ്റ് ആകുന്നോണം വരെ വഴറ്റിയതിന് ശേഷം ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കുക അതിലേക്ക്. ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 200 ഗ്രാം മഷ്റൂം, ഓരോ മഷ്റൂം 4 കീറി, ഒത്തിരി ചെറുതാക്കേണ്ട, മഷ്റൂം ചെറുത് 4 അങ്ങ് കീറിയിടുക. അതിനുശേഷം അതിലേക്കൊരു 4 ബേബിക്കോൺ ചെറുതായിട്ട് കട്ട് ചെയ്തിടുക. അതിനുശേഷം ഒരു 200 ഗ്രാം ബ്രൊക്കോളി ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ചില്ലി ഫ്ലേക്സ് 2 teaspoon ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 tablespoon ടൊമാറ്റോ പ്യൂരി ഒഴിച്ച് കൊടുക്കുക. അതിലേക്കൊരു 1/2 teaspoon ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും എരിവ് കൂടുതൽ വേണ്ടവർക്ക് പെപ്പറും ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് വെട്ടുന്നോണം വരെ ഇത് ഡ്രൈ ചെയ്തെടുക്കുക. വെള്ളം വറ്റിയതിന് ശേഷം പനീർ കുറച്ച് പൊടിച്ചിടുക. അതിനുശേഷം കുറച്ച് ഡ്രൈഡ് മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഡ്രൈഡ് മിൻറ്റ് ലീവ്സ് ഇല്ലെങ്കിൽ ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അതിനുശേഷം ഇതിനെ ഒരു ഇതുപോലെ ഒരു ബേക്കിംഗ് പാനിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനായിട്ട് നമ്മളൊരു വൈറ്റ് സോസ് ഉണ്ടാക്കുന്നു. അതിനകത്ത് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം ഒരു 2 tablespoon ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ബട്ടർ നന്നായിട്ട് മെൽറ്റായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 cup പാലൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 tablespoon മൈദ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കട്ട കെട്ടാതെ ഇരിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് തിക്കാകുന്നോണം വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. തിക്കായതിന് ശേഷം തീ ഓഫ് ചെയ്യുക. അതിലേക്ക് 1/4 teaspoon കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കുക. അതിനുശേഷം ബേക്കിംഗ് പാനിൽ നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ഇതിലേക്ക് വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക. ഈ ഗ്രില്ല് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഇതെടുത്ത് വെച്ച് ഒരു 15 to 20 minutes ബേക്ക് ചെയ്തെടുക്കുക. ചീസിനിവിടെ ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓവനിൽ നിന്നും എടുക്കാവുന്നതാണ്. ഇത് ടോസ്റ്റഡ് ബ്രെഡിൻ്റെ കൂടെ ലഞ്ചായോ ഡിന്നറായോ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്.
പ്രത്യേകിച്ച് വെജിറ്റബിൾ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.